പണ്ട് നമ്മളെ ഈ ഭാഗത്തൊക്കെ മമ്പുറത്ത് കോഴിയെടുത്തോണ്ടിരുന്നു. അത് പയമക്കാർക്കൊക്കെ അറിയാം, അന്ന് കോഴിയെടുത്തത് മയം പെയ്യും. അന്ന് കോഴിയെടുത്ത് വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടിടക്കലേ നെല്ലിന് വരമ്പത്ത് കൂടി മറ്റൊക്കെ. എന്നിട്ട് ഒരു വിജനമായ ഒരു സ്ഥലത്ത് എല്ലാവരോടി കൂടിയിരുന്ന് ഈ കൊടി മുന്നിൽ വെച്ച് നമ്മൾ ദ്വാഴ്ചയിലുണ്ടായിരുന്നു. അന്ന് മയ വർഷിക്കാറുണ്ടായിരുന്നു മഹാന്മാരുടെ ആസാറുകൾ. അപ്പൊ മഹാന്മാരുടെ ആസാറുകൾ ആ ആസാറുകളും കൂടി തപസ്സു ചെയ്തുകൊണ്ട് നമ്മൾ ദ്വാഴ്ചയ്യ. അതല്ലേ പണ്ട് നമ്മളെ ഈ ഭാഗത്തൊക്കെ മമ്പുറത്ത് കോഴിയെടുത്തോണ്ടിരുന്നു. അത് പയമക്കാർക്കൊക്കെ അറിയാം, അന്ന് കോഴിയെടുത്തത് മയം പെയ്യും. അന്ന് കോഴിയെടുത്ത് വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടിടക്കലേ നെല്ലിന് വരമ്പത്ത് കൂടി മറ്റൊക്കെ. എന്നിട്ട് ഒരു വിജനമായ ഒരു സ്ഥലത്ത് എല്ലാവരോടി കൂടിയിരുന്ന് ഈ കൊടി മുന്നിൽ വെച്ച് നമ്മൾ ദ്വാഴ്ചയിലുണ്ടായിരുന്നു. അന്ന് മയ വർഷിക്കാറുണ്ടായിരുന്നു മഹാന്മാരുടെ ആസാറുകൾ. അപ്പൊ മഹാന്മാരുടെ ആസാറുകൾ ആ ആസാറുകളും കൂടി തപസ്സു ചെയ്തുകൊണ്ട് നമ്മൾ ദ്വാഴ്ചയ്യ. പറഞ്ഞത് മറ്റൊരിക്കൽ കടുത്ത വരൾച്ച, എവിടെയും വെള്ളത്തിന് ക്ഷാമം. വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു. ഓ, മഴ ഇല്ല അല്ലേ എന്നു പറഞ്ഞ് മഹാനവറുകൾ ഉടുതുണി പൊക്കി അങ്ങ് മൂത്രമൊഴിച്ചു. ഇനി നിങ്ങൾ പോയിക്കോളൂ, മഴ ഉടൻ ഉണ്ടാകും. ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ. മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റു പലപ്പോഴും ഉണ്ടായിട്ടു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ശക്തമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 40 മുകളിലാണ് പല ജില്ലകളിലും ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കുടിവെള്ളം കിട്ടാതെ മനുഷ്യരും ജീവജാലങ്ങളുമൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചത് ഈ അവസ്ഥയിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് ആ ചെജ്ജിയാണ്, അതാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ശക്തമായ ചൂട് അനുഭവിച്ച് കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജീവജാലങ്ങളും മനുഷ്യരുമൊക്കെ പ്രയാസപ്പെടുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ചത് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല. ഇവർ എന്ത് ജാതി, ഇവർ എന്ത് മതം, ഇവരുടെ ആദർശം, ഇവരുടെ ആശയം എന്താണ് എന്ന് നമ്മളൊക്കെ പഠിച്ചു മനസ്സിലാക്കണം. നിങ്ങൾ നോക്കി, ഞാൻ 2 വീഡിയോ കാണിച്ചു. അതിൽ സമസ്ത EK വിഭാഗത്തിൻ്റെ പ്രസിഡന്റ് പറയാണ് മമ്പർത്ത കൊടി അതിങ്ങനെ കൊണ്ട് നടക്കുകയാണ് എന്ന് പറയാ. പിന്നെ പാടത്തും പറമ്പിലൊക്കെ വെള്ളം കിട്ടാത്ത ഭാഗങ്ങളിലൊക്കെ ഈ കൊടി കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ കൊടി മുന്നിൽ വെച്ച് ആസാറ് കൊണ്ട്, മഹാന്മാരുടെ ആസാറുകളെ കൊണ്ട് വെച്ച് തവസ്സുലാക്കി ദുആ ചെയ്ത മഴ പെയ്യിപ്പിക്കും. ഇതാണ് ഇവരുടെ ആശയം, ഇതാണ് അവരുടെ ആദർശം. അപ്പം സമസ്ത മതം എന്ന് പറയുന്നത് ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അവരുടെ മാത്രം പ്രത്യേകമായൊരു മതമാണ്. അത് പറയുന്നതിൽ ആരും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ നോക്കി, ഒരു പിന്നെ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ പറയുന്ന കോലാണ് അള്ളാഹുവിൻ്റെ റസൂൽ കൃത്യമായിട്ട് നമ്മോട് പഠിപ്പിച്ചത് പിന്നെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ മമ്പുറത്തെ കൊടി കൊണ്ടുപോയിട്ട് നടക്കലുണ്ട്, വെള്ളക്ഷാമം ഉണ്ടാകുമ്പോൾ പാടത്തും പറമ്പിലൊക്കെ വെള്ളം കിട്ടാൻ വേണ്ടി കൊടി കൊണ്ട് നടക്കുന്ന ആചാരം, ഇതാണ് ഇവരോടിപ്പോൾ അണികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പ്രസിഡൻ്റ്. ഇതാണ് സമസ്തയുടെ കോലം. അതുമാത്രമല്ല, ഇപ്പോൾ AP സമസ്തയുടെ ഒരു മാസിക ഉണ്ടായിരുന്നു മുമ്പ്, സുന്നത്ത് മാസിക. അപ്പോൾ ഈ മാസികയിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതെന്താണ്, വേങ്ങരയിലെ ജനങ്ങൾ കുടിവെള്ളം കൊണ്ട് മഴയില്ലാതെ ഒരുപാട് പ്രയാസപ്പെട്ടപ്പോൾ കോയപ്പാട് വന്നൊരു സങ്കടം പറഞ്ഞു. അപ്പോൾ കോയപ്പാട് പറഞ്ഞു, ഇങ്ങനെ മഴയൊന്നുമില്ല, ജനങ്ങൾക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ കോയപ്പാപ്പ് ചോദിച്ചു, ആ മഴയൊന്നും ഇല്ല അല്ലേ? അന്ന് ദാ പിന്നെ പൊക്കി പിടിച്ചു, അങ്ങനെ തന്നെ മൂത്രമൊഴിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി, മൂത്രമൊഴിച്ചിട്ട് മഴ പെയ്യിപ്പിക്കുന്ന ഔലിയ, ഇത് ഒരിക്കലല്ല. നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞു, ഒരിക്കലല്ല, ഇതൊക്കെ വലിയ കറാപത്താണ്. തുണി അഴിച്ചിട്ട് നടക്കുക, തുണി അഴിച്ച് മൂത്രമൊഴിക്കുക, അങ്ങനെ തന്നെ ഉടുമുണ്ട് പൊക്കുകയാണേ. ഔറത്ത് വെളിവാക്കിയിട്ട് ഇത് മൂത്രം ഒഴിച്ചിട്ട് കാണിച്ചിട്ട് എന്ത് പറയുക, പൊക്കം അവിടെ മഴ പെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇത് കേട്ട് വിഴുങ്ങിയ ആൾക്കാർ, ഇത് ഒരിക്കലല്ല. പലപ്പോഴും ഇങ്ങനെ ഇത് മുണ്ട് പൊക്കണ പരിപാടി ഈ കോയപ്പാപ്പൊക്കെ ഉണ്ട് എന്നാണ് ഈ ആ വീഡിയോയിൽ കൃത്യമായിട്ട് മുസ്ലിം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മഴയ്ക്ക് വേണ്ടിയിട്ട് ഇവർ കാണിക്കും മഹാന്മാരുടെ ഈ ആസാറ് കൊണ്ടും അതോടൊപ്പം തുണി പൊക്കി മൂത്രം ഒഴിക്കണം ഇവർ ആചാരം. ഇതേപോലെ വെള്ളം കിട്ടാതെ ഒരുപാട് പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ റസൂല് ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഖാമ അഅ്റാബിയ്യൻ ഫഖാൽ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, പ്രവാചകനെ വിളിച്ചിട്ട് ഒരു അഅ്റാബി എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ സമ്പത്തൊക്കെ നശിച്ചു, നാൽക്കാലികളൊക്കെ നശിച്ചു പോകണു, ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം എന്ന് പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ കൈ രണ്ടും ഉയർത്തി
മഴയ്ക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്, അല്ലാതെ മുണ്ട് പൊക്കി മൂത്രമൊഴിക്കല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഔലിയാക്കന്മാരുടെ നേതാവ് ആരാണ്? അള്ളാഹുവിൻ്റെ റസൂലാണ്. പ്രവാചകനേക്കാൾ വലിയ ഔലിയ ഇതാണ് ഇപ്പോൾ ഇവരിവിടെ കാട്ടിക്കൂട്ടുന്നത്. നിങ്ങൾ നോക്കി, അള്ളാഹുവിൻ്റെ റസൂൽ വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിക്കുന്ന ഘട്ടത്തിലാണ് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പിന്നെ പ്രവാചകൻ സൂചിപ്പിക്കുന്നത്. ഉടൻ തന്നെ പ്രവാചകൻ റബ്ബിന് ദുആ ചെയ്യുന്നു. പിന്നത്തെ ആഴ്ച ആ മനുഷ്യൻ വന്നിട്ട് വീണ്ടും പറഞ്ഞു, അല്ല വെള്ളം ഒരുപാട് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് അപ്പോൾ പ്രവാചകൻ ദുആ ചെയ്തു, അള്ളാഹു ഈ മഴ മറ്റൊരു ഭാഗത്തേക്ക് നീക്കണമേ എന്ന് പ്രവാചകൻ ദുആ ചെയ്തു. അല്ലാതെ പ്രവാചകൻ മുണ്ട് പൊക്കിയിട്ട് മൂത്രമൊഴിക്കല്ല ചെയ്തത്. ഇത് എവിടുത്തെ മതമാണ്? കൂട്ടരെ, നിങ്ങൾ ഏത് ആദർശമാണ് പഠിക്കുന്നത്? ആരാ നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചത്? നിങ്ങൾ ഏത് മതത്തിൻ്റെ വക്താക്കളാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയമത്. പറയുന്നതിൽ ആരും ഒന്നും കേൾച്ചിട്ട് കാര്യമല്ല. മഴ ഇല്ലെങ്കിൽ കൃത്യമായി പ്രാർത്ഥിക്കുക. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇബാദ നിർവഹിക്കേണ്ടത് അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതെയാണ് ഈ മുണ്ട് പൊക്കി മൂത്രമൊഴിക്കലും അതോടൊപ്പം മമ്പറത്തെ കൊടിയും കൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വെള്ളം കിട്ടാത്ത ഭാഗത്തൊക്കെ കൊടിയും കൈപിടിച്ച് നടക്കാൻ ഈ സമൂഹത്തിനോട് പറയുന്ന പ്രസിഡൻ്റ്. അപ്പോൾ ഇസ്ലാമിൻ്റെ രീതി ഈ പറയുന്ന ആചാരങ്ങളൊന്നല്ല, അതൊക്കെ ഇവരുടെ മതമാണ്. അതാണ് പലപ്പോഴും സമസ്ത മതം എന്ന് പറയാനുള്ള കാരണം. അതാണ് കാരണം, ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സമസ്തക്കാർ. ഇതിപ്പോൾ ഇതിൽ മാത്രമല്ല, ഈ മുണ്ടുപൊക്കി മൂത്രമൊഴിക്കുന്നതും അതേപോലെ കൊടി കൊണ്ട് നടക്കുന്നത് ഇതിൽ മാത്രമല്ല, ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഈ പ്രസിഡന്റ് പലപ്പോഴായിട്ട് കുറേശ്ശെ അണികൾക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇമ്മാതിരി ആൾക്കാരൊക്കെ പിന്നെ സമൂഹത്തിൽ നയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ വഴിപറിച്ചു പോകും, തർക്കമില്ല. പിന്നെ മഴയല്ല ഇനി പെയ്യുക, കാരണം ഈ രൂപത്തിലുള്ള കാട്ടിക്കൂട്ടലാണേ. ഒരു സമൂഹത്തിൽ അവർ ചെയ്യുന്ന ഷിർക്ക് കുഫ്ർ, അവർ ചെയ്യുന്ന പിന്നെ പാപങ്ങൾ, ഇതൊക്കെയാണ് കുടിവെള്ളവും മഴയൊന്നും ഇല്ലാതെ ജനങ്ങൾ കഷ്ടപ്പെടാനുള്ള കാരണം. അവരുടെ കൈകൊണ്ട് ചെയ്ത അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, തൗബ ചെയ്യുക, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക, അവനവൻ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റ് റബ്ബിനോട് ഏറ്റു പറയുന്നതിന് പകരം മമ്പറത്തെ കൂടിയും കൊണ്ട് ചിറ്റാൻ പറഞ്ഞാൽ ഈ പ്രസിഡന്റ് നയിക്കുന്ന സംഘടനയുടെ കോല എന്താണ്? ഇവരുടെ മതം ഏതാണ്? കൃത്യമായിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക അല്ലാണ്ട് റസൂൽ പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ ഇവർ പഠിപ്പിക്കുന്ന ആചാരം ഖുർആനിലില്ല, ഹദീസിലില്ല, സലഫ് സ്വാലിഹീങ്ങൾക്ക് പരിചയമല്ല. എന്നപ്പോൾ അവർക്ക് പൊക്കാൻ പറ്റാഞ്ഞിട്ടാണ്. അപ്പോൾ എത്ര എളുപ്പമായി എന്നാ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തൊക്കെ കുഴിവെള്ള പ്രശ്നം എങ്ങനെ ആ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ടായില്ലേ? അങ്ങനെയൊക്കെ മുണ്ട് പൊക്കി മൂത്രമൊഴിക്കണമെങ്കിൽ എത്ര ആൾ മൂത്രമൊഴിക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇതൊക്കെ ദീനിൻ്റെ മേത്ത് വെച്ച് കിട്ടുക, മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ പറ്റി അവഹേളിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാൻ പറ്റുള്ളത്. മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഓ ഇതാണ് ഇസ്ലാം എന്ന് ചിന്തിച്ച് പോകും. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, ഇത് സമസ്ത മതമാണ്. സമസ്ത മതം എന്ന് പറയുന്നത് ഇസ്ലാം മതമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് കൽപ്പിക്കുക, അല്ലാണ്ട് കൊടിയും കൊണ്ട് നടക്കാനല്ലോ. അപ്പോൾ അള്ളാഹു ഇവരുടെ ഷെറിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. സത്യം സത്യമായി പഠിക്കാനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.